പിന്നെ ഇംഗ്ലണ്ടിലോട്ട് ട്രെയിനിലല്ലേ പോണേ? കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോകുന്ന. ഇനി അത് പറഞ്ഞ് നീ എന്നെ പറ്റിക്കട്ട. ഒരു സി ബി ഐ വന്നിരിക്കുന്നു, അവിടെ കിടക്ക ഒരു പട്ടി നിന്നെ തുറന്നില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കരുതെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ കുറെ ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് നീ പുറത്തറിഞ്ഞാ മതി. അതുവരെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം. 100 കള്ളം പറഞ്ഞാ ഞാൻ ജീവിക്കുന്നത്. അതിനിടെ നീ എവിടാന്നൊരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം. ഹലോ, നിങ്ങളുടെ മോളില്ലേ, എന്താ ജീവിയുടെ പേര്? അലേഹ. അവള് പോയി. എങ്ങോട്ട്? അവള് ഇംഗ്ലണ്ടിൽ പോയി. കാലത്തെ ട്രെയിനിൽ ബോംബെക്ക്. വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. മറ്റന്നാ അവിടെ എത്തിച്ചേരണമെന്നാ ലാസ്റ്റ് ഡേറ്റാ. നിനക്ക് സമാധാനായില്ലേ? ഇനി അവളെ കൊണ്ടൊരു ശല്യം നിനക്കുണ്ടാവില്ല. ആ പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു. പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ട് എന്തോ പറയണമെന്ന് പറഞ്ഞു. സാധിക്കാത്തതുകൊണ്ട് ദാ ഈ കത്ത് തന്നു. അപ്പുകുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ ആൽഫിയായി പോയതാണ്. ചില നിവൃത്തികേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ്. അത്രയും എനിക്ക് മനസ്സിലായി. ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു. പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു, അറിഞ്ഞു. എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ്. എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ. വെറുതെ ഒരിക്കൽ കൂടി മാപ്പ്. ലേഹയുടെ ഫ്ലൈറ്റ് ഇപ്പൊ പോയി കാണും. അറിയാം, വലിയൊരു മോഹവും അതോടൊപ്പം പോയി. ഞാനൊരു ഒന്നാന്തരം കള്ളനാണ്. അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്. പിന്നെങ്ങനായിപ്പോയി? ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാ തുടങ്ങിയത്. പിന്നത് പിടിച്ചു നിർത്താൻ വേറെന്ന്, പിന്നെ അത് പൊളിയാതിരിക്കാൻ വേറെന്ന്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാ മതി, പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും. ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചിരുന്നു. ഒരു വശത്ത് ദൈവത്തിന്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാറിനെയും പോലെ ചിലർ, മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലർ. ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ. ആ വെപ്രാളത്തെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം, ഞാൻ കൈയും കെട്ടി നിൽക്കേ ഉള്ളൂ. രാജ്യം വിട്ടുപോയ പെണ്ണ് ദാ വന്നിരിക്കുന്നു. എന്തു പറ്റി കുട്ടി? ഞാൻ പോകുന്നില്ല, എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. എനിക്കറിയാം, അവക്ക് അങ്ങനെ തോന്നും. അവളും പപ്പയുടെ മോളല്ലേ. ഗുഡ് ഡിസിഷൻ. ഒരു വർഷം പഠിപ്പ് പോകുമെന്നേ ഉള്ളൂ. വേണമെന്ന് തോന്നി ഇനി അപ്ലൈ ചെയ്യാം.
പക്ഷേ ഉടനെ യൂണിവേഴ്സിറ്റി പോയി എഴുതി കൊടുക്കണം. വെറുതെ സ്കോളർഷിപ്പ് എന്തിനാ കളയുന്നത്? ശിക്ഷിക്കുന്നില്ലേ? ഉണ്ട്, ശിക്ഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാ ഈ നാടകമൊക്കെയെന്ന്. സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. കുറെ ആൽഫിമാരെ അറസ്റ്റ് ചെയ്യാൻ. തന്റെ സുഹൃത്ത് അപ്പുക്കുട്ടനും ഇത് തന്നെയാ പറഞ്ഞത്. അയാളും ഉണ്ട് പുറത്ത്. അന്തസ്സുള്ള ഓഫീസാ ഇത്. ഇതിനകത്ത് പോലീസുകാർ കയറി എം ഡിയെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്ത് നിർത്തിയത്. മനുഷ്യനത്യാർത്ഥി പാടില്ലല്ലേ. താൻ വരുന്നുണ്ടോ അതോ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, ഞമ്മൾ വരാം. പോലീസ് ഇങ്ങോട്ട് വന്നാൽ ഈ ആഫീസിലുള്ള എല്ലാരും കൂടി നമ്മളെ എടുത്തിട്ട് ഇടിക്കും. ഈ തിങ്ങളെ അടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ. മാമാനെ അടിച്ചിട്ട് മാമാന്റെ എല്ലിന്റെ എണ്ണം കൂടി പല്ലിന്റെ എണ്ണം കുറഞ്ഞ്. എന്നാ വാ. എവിടെ പോലീസ്? എവിടെ പോലീസ്? പോലീസ് ഇല്ല, ഇവിടെ കള്ളന്മാരേ ഉള്ളൂ. ഇത് അരക്കള്ളൻ, ഇത് മുക്കാക്കള്ളൻ, ഇത് മുഴുക്കള്ളൻ. ഇവരെന്താ ഒരുമാതിരി ശവം പോലെ നിൽക്കുന്ന? ഞാനൊന്ന് വരട്ടി, പുറത്ത് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി. പോലീസും പട്ടാളൊന്നുമില്ല, ഞങ്ങള് നിന്റെ കല്യാണം നടത്താൻ വന്നതാ. വീരാണിക്ക് എണീറ്റ് നടക്കുന്നതിന് മുമ്പ് നടത്തിയില്ലെങ്കിലേ അവളുടെ നിക്കാഹും നിന്റെ മയ്യത്തും അന്ന് ഞാൻ പറഞ്ഞ പോലെ നടക്കൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി നീ മൈമേനും കൂടി ഇന്ന് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുക്കണം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയാൻ അവർ ഒരാഴ്ച ആ നോട്ടീസ് ബോർഡിടും. വീരാണിക്ക് ആശുപത്രി കിടക്കുന്നുണ്ട്, അത് കാണൂല. അത് കഴിഞ്ഞ കല്യാണം. സാക്ഷി ഒന്ന് ഡോക്ടർ വേണം, രണ്ട് ലേഹ പോരെ. ഇവിടെ നമ്മളെ ശത്രുവല്ലേ? ഇടാ അതൊക്കെ പണ്ട്. ഇപ്പൊ പടച്ചോന്റെ പുതിയ രൂപ. ആൽഫിക്ക് കുറച്ചാളോട് ആയുസ് നീട്ടി കിട്ടി. അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ, എപ്പ കല്യാണം? മകരം മാസത്തി വേലി കെട്ടി, തപ്പ കല്യാണം.